പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയകം എന്നാണല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ഇ പി ജയരാജനെ നോക്കിക്കൊണ്ടുള്ള ആ വാക്കുകൾ. ആ പരാമർശം കുറുക്കി തന്നെ കൊണ്ടിരിക്കുന്നു. സി പി എമ്മിലെ പവർ ഗ്രൂപ്പിന്റെ പവർ ഇ പി ജയരാജനും ഇതാ അറിയുന്നു. ഏറെക്കാലം ഇ പി നിയന്ത്രിച്ചിരുന്ന ആ പവർ ഗ്രൂപ്പ് ഇതാ ഇ പി ജയരാജനെ വെട്ടി നിരത്തിയിരിക്കുന്നു. ഇ പി ജയരാജൻ സി പി എമ്മിൽ നിന്നും പുറത്തേക്കുള്ള പോക്കാണ്. പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് പാർട്ടി പറയും. കാരണം ഇടതു മുന്നണി കൺവീനർ സ്ഥലത്ത് നിന്നും സംസ്ഥാന നേതാവ് എന്ന പദവിയിൽ നിന്നും ഇ പി എ തരം താഴ്ത്തലാണ് പാർട്ടി ഉള്ളിലെടുത്തിരിക്കുന്ന തീരുമാനം. പ്രകാശ് ജാവ്ദേക്കർ ഇ പി കൂടിക്കാഴ്ചയെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച പാർട്ടി കമ്മിറ്റിയും ഇ പിയുടെ പോക്ക് ബി ജെ പിയിലേക്ക് തന്നെയാണെന്ന് വിലയിരുത്തിയിരുന്നു. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് ഇടതു മുന്നണി കൺവീനർ പദവിയിൽ നിന്നുമുള്ള രാജിക്കത്ത് എഴുതി കൊടുത്തിട്ടാണ് ഇ പി ജയരാജൻ തലസ്ഥാനം വിട്ട് കണ്ണൂരിലേക്ക് തിരികെ പോയത്. തലസ്ഥാനത്ത് നടക്കുന്ന സി പി എം സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതെയാണ് ഈ മടങ്ങിപ്പോക്ക്. എന്താണ് എന്റെ അർത്ഥം? ഇ പി ജയരാജന് എൽ ഡി എഫ് കൺവീനർ സ്ഥാനം രാജിവെച്ചൊഴിയുന്നതല്ല, സി പി എം സംസ്ഥാന സെക്രട്ടറി നേരിട്ട് ആവശ്യപ്പെട്ട് ആ രാജി ചോദിച്ചു വാങ്ങിയതാണ്. അത് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. സംസ്ഥാന സമിതിയിൽ നിന്നും ഇ പി എ ഒഴിവാക്കി തരം താഴ്ത്തുമെന്ന് ഉറപ്പായി. അതുകൊണ്ടാണ് സംസ്ഥാന സമിതിയിൽ തല കാണിക്കേണ്ടതില്ല എന്ന് ഇ പി യോട് പാർട്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്. ബി ജെ പി ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച ഫലം കണ്ടു തുടങ്ങിയെന്ന് ഇ പിക്ക് മനസ്സിലായതിനൊപ്പം സി പി എമ്മിനത് മനസ്സിലായി. ഇ പി ബി ജെ പിയിലേക്ക് ഇതാ പോകുന്നു എന്ന വാർത്തകൾ കൂടുതൽ ശരിവയ്ക്കുന്നതാണ് ഇ പിയുടെ ഈ പിന്മാറ്റം. വെള്ളിയാഴ്ചത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. സംസ്ഥാന സമിതിക്ക് മുമ്പാകെ ഈ വിഷയം വരുന്നത് കൂടി കണക്കിലെടുത്താണ് ഇ പി മുൻകൂട്ടി രാജ്യസന്നദ്ധത അറിയിച്ചതും രാജിക്കത്ത് കൈമാറി തലസ്ഥാനം വിട്ടതും. അത്രയ്ക്ക് രൂക്ഷമായ വിമർശനമാണ് സെക്രട്ടേറിയറ്റിൽ ഇ പിക്കെതിരെ ഉണ്ടായത്. കാരണം സെക്രട്ടേറിയറ്റ് അംഗങ്ങളെല്ലാം ഞെട്ടിപ്പോയി. ഇ പി ഇതാ ബി ജെ പിയിലേക്കുള്ള പോക്കിൽ തന്നെയാണ്, മനസ്സ് മാറിയിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ. ഒന്നാം പിണറായി സർക്കാരിൽ ബന്ധു നിയമന വിഭാഗത്തിൽപ്പെട്ട് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ഇ പി എ പാർട്ടി കൈവിട്ടില്ല, സംരക്ഷിച്ച് തന്നെ നിർത്തുകയായിരുന്നു. കാരണം പാർട്ടിക്ക് ആവശ്യമുണ്ടായിരുന്നു. പിന്നാലെ വിജയരാഘവനെ മാറ്റി ഇ പിക്ക് മുന്നണി കൺവീനർ സ്ഥാനവും നൽകി ആദരിച്ച് കൂടെ നിർത്തി. അതുകൊണ്ട് പാർട്ടിക്ക് നേതാക്കൾക്കും ഗുണമുണ്ടായിരുന്നു. പക്ഷേ ഇ പിയുടെ കണ്ണ് വാണിജ്യ നേട്ടങ്ങളിലാണെന്നും അതിന് പറ്റിയ തട്ടകമായ ബി ജെ പിയിലേക്ക് ഇതാ ഇ പി മാറുകയാണെന്നും പാർട്ടി നേതൃത്വം അറിഞ്ഞപ്പോൾ ആദ്യമാരും വിശ്വസിച്ചില്ല. ഇത് മണത്തറിഞ്ഞ പാർട്ടിയിലെ ചില നേതാക്കൾ പറഞ്ഞത് വിശ്വസിക്കാത്ത നേതൃത്വത്തിന് യാഥാർത്ഥ്യം ബോധ്യപ്പെടാൻ അക്കാര്യം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ വായിൽ നിന്ന് നേരിട്ട് അറിയേണ്ടി വന്നു. അപ്പോഴേക്കും ഇതാ കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു. അതാണ് മുഖ്യമന്ത്രിയും ഇ പി എ തള്ളി പറഞ്ഞത്. സി പി എമ്മിലെ പവർ ഗ്രൂപ്പ് പിടിച്ചെടുക്കാനുള്ള ഇ പിയുടെ നീക്കങ്ങൾ ആ പവർ ഗ്രൂപ്പ് തന്നെ ഇതാ വെട്ടി മറിച്ചിട്ടിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വോട്ടിംഗ് നടന്ന April 26 അന്ന് രാവിലെയാണ് സി പി എമ്മിനെയും രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഇ പി ജയരാജന്റെ ആ കുറ്റസമ്മതമുണ്ടായത്. കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ താൻ കണ്ടുവെന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത്. ആക്കുളത്തെ മകന്റെ വീട്ടിൽ വെച്ചിരുന്ന കൂടിക്കാഴ്ചയെന്നും ആ വോട്ടെടുപ്പ് ദിവസം ഇ പി വ്യക്തമാക്കി പറഞ്ഞു. സി പി എമ്മിന് ചില്ലറയൊന്നുമല്ല അതിലടിയായത്. വലിയ വിമർശനമാണ് സി പി എമ്മിൽ ഉയർന്നത്. ഇ പി ജയരാജന്റെ വെളിപ്പെടുത്തിന്റെ പിന്നാലെ രൂക്ഷമായ ഭാഷയിൽ പരസ്യ വിമർശനവുമായി. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് മണിക്കൂറുകൾക്കകം രംഗത്ത് വരേണ്ടി വന്നത്. ജയരാജന് ജാഗ്രത കുറവുണ്ടായെന്നും പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകുമെന്നുമാണ് അന്ന് മുഖ്യമന്ത്രി ഒരു മടിയും കൂടാതെ പറഞ്ഞത്. അന്ന് ഇ പിക്ക് മനസ്സിലായിരുന്നു തന്റെ വഴി പുറത്തേക്ക് തന്നെയാണെന്ന്. ഇ പി ജയരാജൻ ബി ജെ പിയുമായി ചർച്ച നടത്തിയെന്ന കെ പി സി സി അധ്യക്ഷന്റെ ആരോപണത്തിന് പിന്നാലെ തെളിവുകളുണ്ടെന്ന് ആവശ്യപ്പെട്ട് ദലാൽ നന്ദകുമാർ രംഗത്തെത്തി. ഇതോടെ വിവാദം കൊഴുത്തു. ജയരാജൻ ജാവ്ദേക്കറെ കണ്ടുവന്നും ഇടതിന്റെ സഹായം ഉണ്ടെങ്കിൽ ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്നും ജാവ്ദേക്കർ ജയരാജനോട് പറഞ്ഞുവെന്നും സഹായം ആവശ്യപ്പെട്ടും എന്നൊക്കെയാണ് നന്ദകുമാർ പറഞ്ഞത്. തൃശ്ശൂരിൽ അങ്ങനെ അക്കൗണ്ട് തുറക്കുകയും ചെയ്തു. അത് പിന്നീടാണ് സി പി എമ്മിന് വ്യക്തമായത്. ഇതൊന്നും ഇ പി നിഷേധിച്ചില്ല എന്ന് ഒരു സി പി നേതാവിന് വേണ്ട ജാഗ്രത തനിക്കില്ലെന്ന് ഇ പി ഇതാ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ഇനി പുറകിലേക്ക് തിരിഞ്ഞു നോക്കണം. തൃശ്ശൂരിൽ ചരിത്രത്തിലാദ്യമായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അവിടെ തൃശ്ശൂരിൽ നിന്നും ലോക്സഭയിലേക്ക് ജയിച്ച് കയറിയെങ്കിൽ അതിൻ്റെ പിന്നിൽ കോൺഗ്രസിനെ മാത്രം പഴി പറഞ്ഞ കാര്യമില്ല. കോൺഗ്രസിൻ്റെ കുറേ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സി പി എമ്മിൻ്റെ കുറേ വോട്ടുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന് പിന്നിൽ ഈ രാഷ്ട്രീയ കളി തന്നെയാണ്.